ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. ഇന്നലെയും വിളിഞ്ഞാതുമായി എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടത്തി അതിൽ പങ്കെടുക്കുക. നാളെ രാവിലെ ഞാൻ ഡൽഹിയിലേക്ക് പോകേണ്ടതാണ്. തിരുവനന്തപുരത്ത് എത്തിച്ചേരും. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീകുമാർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുമേഷും നിർബന്ധമായും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന സ്നേഹനിർഭരമായ അവരുടെ അഭ്യർത്ഥന. ഞങ്ങൾ മൂന്നുപേരും അഭിഭാഷകരായതുകൊണ്ട് ഞാൻ ഈ അഭിഭാഷകരുടെ നിയമ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അവർ ഓർഡർ ചെയ്യുന്ന വാറണ്ട് അവർ ഇഷ്യൂ ചെയ്യുന്ന വാറണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. 9-ാം തീയതിയും 10-ാം തീയതിയും വരാൻ കഴിയുമെന്ന് ചോദിച്ചില്ല. 11-ന് പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴും 3 ദിവസവും പറ്റില്ല എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ സംബന്ധിച്ചുള്ളത്. ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഇത്രയധികം സഹോദരിമാരെ കാണുക, ഈ ചെറുക്കടവ് ഗ്രാമപഞ്ചായത്ത് പോലെയുള്ള ഒരു മേഖലയിൽ, ഈ മേഖലയിലെ മുഴുവൻ പങ്കെടുത്തിരിക്കുന്ന ആളുകളിൽ ഏകദേശം 90% സഹോദരിമാരും അമ്മമാരും ഒക്കെയായി കാണുന്നത് നമ്മുടെ ഈ ഭരണഘടന ഇപ്പം ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെപ്പറ്റി ഏറ്റവും മനോഹരമായ ക്ലാസ്സുകൾ നടക്കുന്നത് അത് കേട്ട് പഠിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതിനകത്ത് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ സാധാരണ ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ സ്വാഗത പ്രസംഗിയെ ആരും സ്വാഗതം ചെയ്യാറ്. ഇവിടെ സ്വാഗതം ആവശ്യം ശ്രീ ആന്റണി മാത്രമേ ഞാൻ പ്രസിഡന്റ് ശ്രീകുമാറിന്റെ അനുവാദത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു യഥാർത്ഥ ജനകീയ ഭരണം, അതാണ് ജനാധിപത്യം. 1947 ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ദീർഘകാലങ്ങളായി നിലനിന്നു പോന്ന അടിമന്തത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിനെ ശുദ്ധമായി ശിക്ഷിക്കുവാൻ നമുക്ക് അവസരം കിട്ടിയത് 1947 ഓഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി. അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യ ദിനം നമ്മൾ ഓഗസ്റ്റ് 15-ാം തീയതി എന്ന ദിവസം ആഘോഷിച്ചു. ആ സ്വാതന്ത്ര്യ കിട്ടിയ ശേഷം ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒന്നായ നമ്മുടെ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള ഒരു രാജ്യം, 1949 നവംബർ 26-ാം തീയതി ഒരു ആണ് നമ്മുടെ ഈ ഭരണഘടന നിലവിൽ വരുന്നത്. നിലവിൽ വരുന്ന എന്ന ഭരണഘടനയെ പറ്റി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തീരുമാനമെടുത്തു. 1950 ജനുവരി 26-ാം തീയതി ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു. ആ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം, അതല്ലെങ്കിൽ 1947 ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമുള്ള ഇത്രയും അധികം വർഷങ്ങൾ, ഈ വർഷങ്ങളിൽ ഈ ഇന്ത്യയുടെ ഭരണം കൈയാളിയിരുന്നത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. 1947 മുതൽ ദീർഘകാലങ്ങളോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അതിനുശേഷം കൂട്ടുകക്ഷി മന്ത്രിസഭയും ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും ഒക്കെ ഭരിക്കുകയും ഇപ്പോഴും കഴിഞ്ഞ 10 വർഷക്കാലത്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഭാരതീയ ജനതാ പാർട്ടി മറ്റ് ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി മുന്നണി സംവിധാനമായി ഭരിക്കുകയും ചെയ്യുക. ഇതൊരു രാഷ്ട്രീയ പ്രശ്നത്തിനുള്ള വേദിയല്ലായിരിക്കും.
ഞാനിത് സൂചിപ്പിച്ചത് നമ്മുടെ ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനകളിൽ ഒന്നാണ്. അപ്പൊ ആ ലിഖിത ഭരണഘടനയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അത് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന അദ്ദേഹമുണ്ട്. അദ്ദേഹം ഭരണഘടനയെ പറ്റി തന്നെ ഒരു ക്ലാസ് നടത്തുമായിരിക്കാം. ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കുന്ന ഇതുപോലെയുള്ള പരിപാടികൾ, അതിന്റെയൊക്കെ ഒരു നടത്തിപ്പുക എന്ന നിലയിൽ കിലയാണ് ഇതിന്റെ നടത്തിപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം